കഴിഞ്ഞ 6 മാസത്തിനിടയിൽ പലപ്പോഴായി കേരളത്തിലെ വിമാനത്താവളങ്ങളിൽ നിന്ന് മാത്രം കോടിക്കണക്കിന് രൂപയുടെ സ്വർണമാണ് പിടിച്ചെടുത്തത്. സംസ്ഥാനത്ത് സ്വർണ്ണക്കടത്ത് തകൃതിയായി നടക്കുന്നുണ്ടെന്ന് തെളിയിക്കുന്നത് തന്നെയാണ് ഇവയിൽ നിന്നും നമുക്ക് വ്യക്തമാകുന്നത്. അതേസമയം ഇത്തരത്തിൽ കടത്തിക്കൊണ്ടുവരുന്ന സ്വർണം ഇവരെങ്ങനെയാണ് കൈമാറ്റം ചെയ്യുന്നുവെന്നത് ഒരു ചോദ്യം ചിഹ്നമായി തന്നെ നിൽക്കുകയായിരുന്നു. ഇപ്പോഴിതാ അതിനുള്ള ഉത്തരം കണ്ടെത്തിയിരിക്കുകയാണ് കസ്റ്റംസ്. വിദേശത്തു നിന്നും വിമാനത്താവളം വഴി കേരളത്തിലേക്ക് കടത്തുന്ന സ്വർണം സ്വർണ്ണ പണയ ഇടപാടുകാർ മുഖേന വിൽപ്പന നടത്തുന്നതായാണ് റിപ്പോർട്ടുകൾ. ഇതേ തുടർന്ന് രാജ്യദ്രോഹത്തിന്റെ സ്വഭാവമുള്ള സ്വർണ്ണക്കടത്തിന് ഒത്താശ ചെയ്യുന്ന സ്വർണ്ണ പണയ ഇടപാടുകൾ നടത്തുന്നവരിലേക്ക് കസ്റ്റംസ് അന്വേഷണം വ്യാപിപ്പിച്ചിരിക്കുകയാണ്. കഴിഞ്ഞ 6 മാസത്തിനിടയിൽ നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ നിന്നും പിടിച്ചെടുത്ത കള്ളക്കടത്ത് സ്വർണങ്ങളിൽ പലതും സ്വർണ്ണ പണയ ഇടപാടുകാരെ ഉപയോഗിച്ച് അങ്കമാലി ആലുവ മേഖലയിൽ തന്നെ വിറ്റഴിക്കാനാണ് കള്ളക്കടത്തുകാർ ലക്ഷ്യമിട്ടതെന്നും അന്വേഷണത്തിൽ കസ്റ്റംസ് കണ്ടെത്തിയിട്ടുണ്ട്. ഇതോടനുബന്ധിച്ച് സ്വർണ്ണ പണയ ഇടപാടുകളുള്ള ചില പ്രമുഖ ആഭരണശാലകളും സംശയത്തിന്റെ നിഴലിലാണെന്നാണ് റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നത്. അതേസമയം ഇത്തരം ജ്വല്ലറികൾ കേന്ദ്രീകരിച്ച് വ്യാപകമായി കള്ളക്കടത്ത് സ്വർണം മാറ്റിയെന്നാണ് കസ്റ്റംസ് ഇപ്പോൾ വെളിപ്പെടുത്തിയിരിക്കുന്നത്. എന്നാൽ വളരെ തന്ത്രപരമായാണ് ഇക്കാര്യത്തിൽ സ്വർണ്ണ ഇടപാടുകാരുടെ നീക്കം. നിശ്ചിത സമയത്തിനുള്ളിൽ പണയക്കാർ തിരിച്ചെടുത്തില്ലെന്ന് വ്യാജരേഖ ഉണ്ടാക്കിയ ശേഷം ആഭരണശാലയിലേക്ക് ഈ സ്വർണം എടുത്തതായി കാണിക്കും. ഇത്തരത്തിൽ കള്ളക്കടത്ത് സ്വർണം വൻതോതിൽ സംഭരിക്കാൻ ജ്വല്ലറി ഉടമകൾക്ക് കഴിയുന്നതായും കസ്റ്റംസ് പറയുന്നു. ഇത്തരം ഇടപാടുകൾ നടത്തുന്ന ജ്വല്ലറികൾ പവന് വിപണിയിലുള്ളതിന്റെ 90% വരെ തുക പണയത്തുകയായി നൽകുമെന്നാണ് കസ്റ്റംസ് അന്വേഷണത്തിൽ കണ്ടെത്തിയിരിക്കുന്നത്. അതേസമയം ജ്വല്ലറികൾ നേരിട്ട് സ്വർണം വാങ്ങുമ്പോൾ വിൽപ്പന നടത്തുന്നയാളുടെ തിരിച്ചറിയൽ രേഖകൾ പരിശോധിക്കണമെന്നതാണ് നിബന്ധന. എന്നാൽ ഇതൊന്നും ഇവർ പാലിക്കാറില്ല എന്നാണ് കസ്റ്റംസ് നടത്തിയ അന്വേഷണത്തിൽ കണ്ടെത്തിയിരിക്കുന്നത്. മറ്റ് സ്വർണ്ണപ്പണ ഇടപാടുകാർ പണയമായി സ്വർണം വാങ്ങുമ്പോൾ ആശുപത്രി ചികിത്സയ്ക്ക് പണത്തിന് അത്യാവശ്യത്തിന് പണയം വയ്ക്കുകയാണെന്ന് എഴുതി വാങ്ങുകയാണ് പല ഇടപാടുകാരും ചെയ്യുന്നത്. സംസ്ഥാനത്ത് ആഭരണങ്ങളായി തന്നെ ഇപ്പോൾ ധാരാളമായി സ്വർണം ഇത്തരത്തിൽ നികുതി വെട്ടിച്ച് കടത്തിക്കൊണ്ടുവരുന്നുണ്ടെന്നും കൈമാറ്റം ചെയ്യുന്നുണ്ടെന്നും കസ്റ്റംസ് ഇപ്പോൾ വെളിപ്പെടുത്തിയിരിക്കുകയാണ്. വെബ് ഡെസ്ക് തത്വമയി.